ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ പട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിൽ എങ്ങനെ ചിലവ് കുറഞ്ഞ ഒരു പട്ടം നിർമ്മിക്കാമെന്നാണ് ഇനി വീഡിയോ കാണുന്നത്. പരമാവധി ഈ വീഡിയോ ഫുൾ കാണാൻ നമുക്ക് ഇനി പട്ടം എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് പട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. ഇപ്പൊ നമുക്ക് ഒരു ഷീറ്റ് പേപ്പർ നടുക്ക് നമ്മൾ മുറിക്കാം. നമ്മൾ മുറിച്ച വെച്ച ഷീറ്റ് മാറ്റി എടുക്കുക. നമുക്ക് തേൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ ആണ് വേണ്ടത്. അതിനകത്ത് ഈ സൈഡ് നമുക്ക് മടക്കി വെക്കാം. നമുക്ക് ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടും. ഇവിടെ നമ്മൾ കട്ട് ചെയ്യണം. ഫ്രണ്ട്സ്, പട്ടത്തിന് ആവശ്യമായ ഒരു ഈർക്കില് നമുക്ക് പറയാൻ വിട്ടുപോയതാണ്. ഇതിന് വേണ്ടത് നമുക്ക് രണ്ട് ഈർക്കിലാണ് വേണ്ടുന്നത്, ഒരു വലിയ ഈർക്കിലും ഒരു ചെറിയ ഈർക്കിലും. നമുക്ക് വലിയ ഈർക്കിൽ ഇങ്ങനെ വളച്ചു വെക്കാനും ചെറിയ ഈർക്കിൽ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാനും. നമുക്ക് ഈർക്കിൽ ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ട് പേപ്പർ മുറിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധയോടെ മുറിക്കേണ്ടതാണ്. നമുക്ക് നടുക്കൂന്ന് മുറിക്കാം. വീണ്ടും നടുക്കൂന്ന് മുറിക്കാം. ഈ ഷേപ്പിലാണ് നമുക്ക് മുറിച്ച് ഇരിക്കേണ്ടത്. നമ്മൾ ഈർക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പേപ്പർ റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈർക്കിലും ഈ പേപ്പറും വെച്ച് നമുക്ക് ഒട്ടിക്കാം. അതിനായിട്ട് എൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രീരാനെ വിളിക്കുന്നു. നമുക്ക് ആദ്യമായിട്ട് നീളം കൂടിയ ഈർക്കിൽ വളച്ചു വെക്കാം. ഫ്രണ്ട്സ്, നമുക്ക് മുറിച്ചെടുത്ത പീസുകൾ നമുക്ക് പശ തേച്ചു വിടാം. നമ്മൾ പശ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നടുക്കൊട്ടിക്കണം. നല്ല പ്രസ് ചെയ്ത് വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ വിട്ടുപോകാൻ സാധ്യത ഉള്ളതാണ്. നിങ്ങൾ ഈർക്കിൽ പിടിച്ചോണ്ടിരിക്കുക. നമുക്ക് ഇതുപോലെ ഓരോ സൈഡിലും ഇതുപോലെ സൈഡിൽ തേച്ച് തേച്ച് വെക്കാം. വളച്ച് ഈർക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കുന്ന് ഒട്ടിക്കാം. നമ്മൾ കുറച്ചു മുമ്പ് ഒട്ടിക്കേണ്ട വിട്ട് വീണ്ടും നമുക്ക് ഒട്ടിക്കാം. നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഈർക്കിൽ ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ചെറിയ എടുത്തേക്കുന്നത്. ഈ ഭാഗം തൊട്ട് കുറച്ച് താഴെയാണ് നമുക്ക് ഹോൾ ഇടേണ്ടത്. നമ്മുടെ പാടത്ത് ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഇങ്ങോട്ടോട്ട് മാറിയത്. നമുക്ക് ഇവിടെ കിഴിച്ചു ഇട്ടിട്ടുണ്ട്, ഇവിടെയും കിഴിച്ചു ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നൂൽ എങ്ങനെ കെട്ടണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതൊഴിക്കുന്ന ആദ്യം നൂലിറക്കാം. നമുക്ക് ഇനി അപ്പത്തെ കഴിക്കുന്ന നൂലിറക്കാം. നേരെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ ഇറക്കിയിട്ടുണ്ടോ നൂല്? ഇനി അപ്പുറത്തേക്ക് നടക്കാം. നമുക്ക് അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ട് എടുക്കാം. നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കൂടി ഇറക്കുക. ഇതുപോലെ വരണം. നമുക്കിവിടെ കെട്ടാം. നല്ലപോലെ മുറുകി കെട്ടണം, അല്ലെങ്കിൽ നീങ്ങി നീങ്ങി പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ഈ പട്ടത്തിന്റെ ഏകദേശ പണികളെല്ലാം കഴിഞ്ഞു. നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഇതിനെ ഇവിടെ ഒരു വിൻസ് വെക്കണം. എന്നാലേ പട്ടം ബാലൻസ് ചെയ്ത് നമുക്ക് പറത്താൻ കഴിയുള്ളൂ.
ഫ്രണ്ട്സ് നമ്മൾ വിംഗ്സ് മുറിച്ചെടുക്കുകയാണ് നമുക്ക് നാല് പീസ് ആയിട്ടാണ് വിംഗ്സ് വേണ്ടുന്നത് നാല് പീസസ് വിംഗ്സ് ആണ് എടുത്തേക്കുന്നത് നമ്മൾ രണ്ട് പീസ് എടുക്കുക എന്നിട്ട് ഒരു സൈഡ് പച്ചയിക്കുക അതുപോലെ മറ്റേ സൈഡ് ഇതുപോലെ ഒട്ടിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറവശത്താണ് നമുക്ക് ഒട്ടിക്കേണ്ടത് ഈ സൈഡിലായിരിക്കും നമ്മൾ ഒട്ടിക്കേണ്ടത് അവിടെ നമുക്ക് പച്ച തേച്ചു കൊടുക്കാം നമ്മൾ പശ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടിക്കാം ഫ്രണ്ട്സ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഓരോ ടേലും ഈ സൈഡിലും നമുക്ക് ഒട്ടിക്കേണ്ടതാണ് അതിന് നമുക്ക് പശ തേക്കാം ഇവിടെ നമുക്ക് ഈ സൈഡിൽ ഒട്ടിക്കേണ്ടതാണ് നമുക്ക് അടുത്ത വിങ്സ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിക്കേണ്ടതാണ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ നൂല് കെട്ടാം അത് ഏകദേശം നടുക്ക് നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടാണ് നമുക്ക് ഒട്ടിക്കുന്നത് നല്ലപോലെ മുറുക്കി കെട്ടിട്ടുണ്ട് ഞങ്ങൾ രണ്ട് പട്ടങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നത് നമ്മുടെ പട്ടത്തിന്റെ ഏകദേശം പണി ഏകദേശം അല്ല മൊത്തം തീർന്നു അല്ലേ നമുക്കിനിയും പട്ടത്തിന്റെ പറത്തുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പടം വരുത്തോ വളരെ സൂക്ഷി വരുത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരനെ പറ്റിയോ ചില അബദ്ധങ്ങൾ എനിക്ക് പറ്റില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക കൂടെ കമന്റും ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം ക്യാമറമാൻ ശ്രീരാമിനൊപ്പം വിഘ്നേഷ് ആൻഡ് അഭിഷേക് ഗുഡ് ബൈ.